മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക്. രാഹുലീശ്വറിനെതിരെ മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ. രാഹുലീശ്വർ ഇന്നലെ പറഞ്ഞിരുന്നു, അതായത് ശബരിമലയിൽ രക്തം വീഴ്ത്താൻ, വനിതകൾക്കറിയാൽ രക്തം വീഴ്ത്താൻ തീരുമാനിച്ചിരുന്നുവെന്ന്. ഇത് വലിയ ഗൂഢാലോചനയുടെ തെളിവാണ്. രാജ്യദ്രോഹ കുറ്റമാണ് രാഹുലീശ്വർ ചെയ്തിരിക്കുന്നത് അടക്കമുള്ള കാര്യങ്ങളാണ് മന്ത്രി കടകംപള്ളി ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. ഉമേഷ് നൽകും വിശദാംശങ്ങൾ. ഉമേഷ്, വലിയൊരു പ്രധാനപ്പെട്ടൊരു വെളിപ്പെടുത്തലായിരുന്നു, അതായത് ഈ ആചാര സംരക്ഷണം എന്ന് പറഞ്ഞ് നടക്കുന്ന ഇവര് ശബരിമലയിൽ രക്തം വീഴ്ത്താനുള്ള തീരുമാനം വരെ എടുത്തിരുന്നുവെന്ന്. അതൊക്കെ എന്ത് ആചാരത്തിന്റെ ഭാഗമാണെന്ന് രാഹുലീശ്വറിന് പറയാൻ കഴിയുമോ എന്ന് സാക്ഷാൽ അയ്യപ്പന് പോലും അറിയില്ല. ഏതായാലും മന്ത്രി കടകംപള്ളി ഇപ്പോൾ വളരെ രൂക്ഷമായ വിമർശനമാണ് രാഹുലീശ്വറിനെതിരെ ഉയർത്തിയിരിക്കുന്നത്. എന്താണ് മന്ത്രി പറഞ്ഞത്? മനു, രാഹുലീശ്വറിന്റെ വെളിപ്പെടുത്തൽ വളരെ ഗൗരവമായാണ് എടുത്തിരിക്കുന്നത്. ഇത്തരത്തിൽ വലിയ ഗൂഢാലോചന സംഘപരിവാർ പ്രവർത്തകർ നടത്തിയിരുന്നു എന്ന അതിന്റെ തെളിവാണ് ഇപ്പോൾ ഈ രാഹുലീശ്വറിന്റെ കഴിഞ്ഞ ദിവസത്തെ വെളിപ്പെടുത്തൽ എന്നാണ് മന്ത്രി പറഞ്ഞത്. പ്രത്യേകിച്ച് അവിടെ ഇത്തരത്തിൽ രക്തമൊഴുക്കാനുള്ള ഒരു തീരുമാനം, വലിയ തരത്തിലുള്ള യുദ്ധതന്ത്രമാണ് ഇതിന്റെ ഭാഗമായി രാഹുലീശ്വർ ആവിഷ്കരിച്ചത് എന്നാണ് പറഞ്ഞത്. ശബരിമലയെ കളങ്കപ്പെടുത്താനുള്ള ഇത്തരം നീക്കം പോലീസിന് പരാജയപ്പെടുത്താൻ കഴിഞ്ഞു. പോലീസ് പല ഘട്ടങ്ങളിലും അവിടെ ആത്മസംയമനം പാലിക്കുകയുണ്ടായി. ഇത് ശബരിമലയിലെ പലപ്പോഴും അപകടകരമായ അവസ്ഥയിലേക്ക് നീങ്ങാനുള്ള ആ ഒരു അവസരമാണ് പോലീസിന്റെ ആത്മസംയമനത്തോടെ കൈവന്നത് എന്ന് മന്ത്രി പറയുകയുണ്ടായി. ഈ രാഹുലീശ്വറിന്റെ ഗൂഢാലോചനകൾ എന്താണ്, ഇത്തരത്തിൽ കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലുള്ള ഗൂഢാലോചനകൾ എന്താണ് എന്നറിയാനുള്ള അവകാശം ഭക്തർക്കുണ്ട് എന്ന് മന്ത്രി പറയുന്നു. മാത്രമല്ല, ഇക്കാര്യം പോലീസ് അന്വേഷിക്കണം. രാഹുലീശ്വറിന്റെ ഈ ഇത്തരത്തിലുള്ള വെളിപ്പെടുത്തൽ വലിയ രാജ്യദ്രോഹ പ്രവർത്തനമായി തന്നെ കാണേണ്ടതുണ്ട് എന്നാണ് മന്ത്രി പറഞ്ഞത്. ഇത് ഭക്തരോടുള്ള ദ്രോഹമാണ് എന്ന് പറയുന്നു. ഇത്തരത്തിൽ വളരെ പരിഭാവനമായ ഒരു ശബരിമലയെ ഇത്തരത്തിൽ രക്തപങ്കലമാക്കാനുള്ള ഒരു നീക്കമാണ് രാഹുലീശ്വറിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുള്ളത്. ഇത് രാജ്യദ്രോഹ പ്രവർത്തനമായി തന്നെ കണക്കാക്കണം, അത് പോലീസ് അന്വേഷിക്കണം എന്ന് തന്നെയാണ് മന്ത്രി പറഞ്ഞത്. ഇത്തരത്തിൽ സങ്കുചിതവും നിക്ഷിപ്തവുമായ താല്പര്യം നടപ്പാക്കാൻ ആരെയും അനുവദിക്കാൻ കഴിയുകയില്ല. സംഘപരിവാറിന്റെ വലിയ ഗൂഢാലോചനകളാണ് ഇതിലൂടെ പുറത്തു വരുന്നത് എന്ന് മന്ത്രി പറയുകയുണ്ടായി. ഉമേഷ്, പ്രധാനമായും ഈ ആചാര സംരക്ഷണം എന്നൊക്കെ പറഞ്ഞാണല്ലോ ഈ കോപ്രായങ്ങളെല്ലാം ശബരിമലയിൽ ഈ രാഹുലീശ്വർ അടക്കമുള്ള ആക്രമി ആളുകൾ അവിടെ കാട്ടിക്കൂട്ടിയത്. ഈ രക്തം വീഴ്ത്തുക എന്നൊക്കെ പറഞ്ഞാൽ അത് ഏത് ആചാരമാണ്? അപ്പോൾ അത് ആചാരം ലംഘിക്കുന്നതാവില്ല, അതിനൊന്നും രാഹുലീശ്വറിന് മറുപടിയില്ല. അപ്പോൾ ഇവരുടെ അജണ്ട നടപ്പാക്കുക എന്നതിനപ്പുറത്തേക്ക് വിശ്വാസ സംരക്ഷണത്തിനോ അല്ലെങ്കിൽ വിശ്വാസികളുടെ വികാരത്തിനോ ഒന്നും യാതൊരുവിധ പ്രാധാന്യവും കൽപ്പിക്കുന്നില്ല. അവരുടെ കുറെ അജണ്ടയുണ്ട്, അത് നടപ്പാക്കുക, അതിനുവേണ്ടി എന്തും ചെയ്യുക എന്ന കുൽസിത തന്ത്രമല്ലേ രാഹുലീശ്വർ അടക്കമുള്ളവർ അവിടെ സ്വീകരിച്ചിരിക്കുന്നത് എന്നല്ലേ മന്ത്രിയുടെ വാക്കുകളിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്? തീർച്ചയായും, അവിടെ ആചാരലംഘനം നടന്നു എന്ന ഒരു ആരോപണം ഉന്നയിക്കുകയും അതിന്റെ പേരിൽ വലിയ കലാപം ഉണ്ടാക്കാനുള്ള ശ്രമമാണ് സംഘപരിവാർ പ്രവർത്തകർ നടത്തിയത് എന്ന് നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നതാണ്. അത് ഒന്നുകൂടി ഊട്ടിയുറപ്പിക്കുന്നതാണ് കഴിഞ്ഞ ദിവസം നടന്ന രാഹുലീശ്വർ വെളിപ്പെടുത്തിയ കാര്യം എന്നുള്ളതാണ് മന്ത്രി ഇപ്പോൾ ചൂണ്ടിക്കാട്ടിയത്. കാരണം ഇത്തരത്തിൽ രക്തം വീഴ്ത്തി 20 പേരെ അവിടെ സന്നിധാനത്ത് നിർത്തിയിരുന്നു. യുവതികൾ ആരെങ്കിലും കയറുകയാണെങ്കിൽ അവിടെ രക്തം വീഴ്ത്തും, അശുദ്ധിയാക്കും, പിന്നീട് നട അടക്കേണ്ടി വരും, പിന്നീട് അത് തുറക്കാൻ ആർക്കും പറയാൻ കഴിയുകയില്ല തുടങ്ങിയ എല്ലാം തരത്തിലുമാണ് രാഹുലീശ്വർ വെളിപ്പെടുത്തിയത്. ഇത് തീർത്തും ഒരു രാജ്യദ്രോഹപരമായ പ്രവർത്തനമാണ് എന്നാണ് മന്ത്രി പറഞ്ഞത്. ഭക്തരെ സംബന്ധിച്ച് വലിയൊരു ദ്രോഹമാണ് അവരോട് ചെയ്യുന്നത്. വിശ്വാസികളായ നിരവധി പേർ അവിടെ എത്തുമ്പോൾ ശബരിമല ഇത്തരത്തിൽ കളങ്കപ്പെടുത്താനുള്ള നീക്കമാണ്. മാത്രമല്ല, ഇതൊരു വലിയൊരു യുദ്ധതന്ത്രമാണ് രാഹുലീശ്വറിന്റെ നേതൃത്വത്തിൽ ആവിഷ്കരിച്ചത് എന്ന് രാഹുലീശ്വർ തന്നെ വെളിപ്പെടുത്തിയിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ട്. ഇതിന് വളരെ ഗൗരവമായി തന്നെ കാണേണ്ടതുണ്ട്. മാത്രമല്ല, ഇത്തരത്തിൽ പ്ലാൻ ബി ഒക്കെ വേണം എന്നൊക്കെയാണ് രാഹുലീശ്വർ കഴിഞ്ഞ ദിവസം പറഞ്ഞത്. ഇപ്പോൾ അതിലൊന്നാണ് വെളിപ്പെടുത്തിയത്. ഇനി മറ്റെല്ലാം ഗൂഢാലോചനകളാണ് ഉള്ളത്, എന്തെല്ലാം തന്ത്രമാണ് ആവിഷ്കരിച്ചത് തുടങ്ങിയ കാര്യങ്ങളെല്ലാം അറിയാനുള്ള അവകാശം ഭക്തർക്കുണ്ട്, പൊതുസമൂഹത്തിനുണ്ട് എന്നാണ് മന്ത്രി പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ, ഇവരുടെ ഈ ഗൂഢാലോചനയുമായി ബന്ധപ്പെട്ട തന്ത്രങ്ങളെല്ലാം തന്നെ പോലീസ് അന്വേഷിക്കേണ്ടതുണ്ട്. അത്തരത്തിലുള്ള നടപടികളാണ് വേണ്ടത് എന്നും മന്ത്രി പറയുകയുണ്ടായി. ശരി, ഉമേഷാണ് വിവരങ്ങൾ നൽകിയത്.